നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കേരളത്തിലെ കോവിഡ് കണക്കുകൾ ദിനം പ്രതി വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇന്നലത്തെ കണക്കുകൾ മാത്രം പരിശോധിച്ചാൽ പോലും ഇരുപത്തി നാലായിരത്തിന് മുകളിലാണ് കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് അതിൽ ടി പി ആർ ആകട്ടെ പതിനെട്ട് ശതമാനത്തിന് മുകളിലും ഇത്തരത്തിൽ കേസുകളിലെ വർധനയും മരണനിരക്കും ഒക്കെ ഉയർന്നു പോകുന്നത് സംസ്ഥാന സർക്കാരിനെ ഏറെ പ്രതിരോധത്തിലാക്കുന്നുണ്ട് ഈ ഒരു അവസരത്തിലാണ് സംസ്ഥാന സർക്കാരിൻ്റെ കോവിഡ് പ്രതിരോധം പാളിയെന്ന ആരോപണങ്ങളെ സ്വാധൂകീകരിക്കുന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് രോഗവ്യാപനത്തിൽ രാജ്യത്തെ ഏറ്റവും മോശം അവസ്ഥയിലാണ് ഇപ്പോൾ നമ്മുടെ സംസ്ഥാനം കടന്നു പോകുന്നത് അയൽ സംസ്ഥാനമായിട്ടുള്ള കർണാടകയിൽ പ്രതിദിന മരണം പത്തായി കുറഞ്ഞപ്പോൾ ഇക്കാര്യം കേരളത്തിൽ നമ്പർ വൺ തന്നെയായി തന്നെ നിലനിൽക്കുകയാണ് കേരളത്തിൽ ഇന്നലെ പോലും നൂറ്റി എഴുപതിനു മുകളിലാണ് മരണനിരക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് മിക്കവാറും ദിവസങ്ങളിലും പ്രതിദിന മരണം നൂറിന് മുകളിൽ തന്നെയായിരിക്കും റിപ്പോർട്ട് ചെയ്യുന്നത് ഈ ഒരു അവസ്ഥയിലേക്കാണ് കേരളത്തിൻ്റെ പോക്കും രാജ്യത്തെ ഏറ്റവും അധികം പ്രതിദിന രോഗികൾ രോഗികളുള്ളത് കേരളത്തിലാണെന്നുള്ള വസ്തുത ഒരിക്കൽ പോലും നമ്മൾ മറക്കാൻ പാടുള്ളതല്ല ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അനുകൂലികൾ പോലും പരസ്യ വിമർശനവുമായി സർക്കാരിനെതിരെ രംഗത്തെത്തുന്ന കാഴ്ചയാണ് നമുക്ക് ഇവർക്കും കാണുവാൻ സാധിക്കുന്നത് ഇത്തരത്തിലുള്ള ഒരു പോസ്റ്റാണ് ഇപ്പോൾ ഫേസ്ബുക്കിൽ ചർച്ചാ വിഷയമായി മാറിക്കൊണ്ടിരിക്കുന്നത് അതായത് നടനായിട്ടുള്ള ഹരീഷ് പേരടി പങ്കുവച്ച ഒരു കുറിപ്പിലാണ് ഇപ്പോൾ സർക്കാരിനെ അങ്ങേയറ്റം വിമർശന വിധേയമാക്കിക്കൊണ്ടുള്ള വാക്കുകൾ ഉപയോഗിച്ചിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ് കോളേജിൽ പഠിക്കുമ്പോൾ കത്തികൾക്കും കഠാരകൾക്കും ഇടയിലൂടെ നടന്ന അത്ര എളുപ്പമല്ല കോവിഡിനെതിരെയുള്ള പോരാട്ടമെന്ന് ഇനിയെങ്കിലും തിരിച്ചറിയുക സ്വയം തിരുത്തുക ചങ്ങലകളില്ലാതെ പൂട്ടിയിട്ടിട്ട് രണ്ട് വർഷമായി ആത്മകഥകളിലെ ധീരന്മാരെ ഇനി നിങ്ങൾ കഥകൾ കണ്ണാടി നോക്കി പറയുക സ്വയം ആസ്വദിക്കുക സന്തോഷിക്കുക എനിക്ക് അവാർഡും വേണ്ട ഒരു തേങ്ങാ പിണ്ണാക്കും വേണ്ട പക്ഷേ കുടുംബം പോറ്റണം അതിനുള്ള അവകാശമുണ്ട് ഇങ്ങനെ പറയാനുള്ള ഒരു രോമം കളിച്ച നാടകങ്ങളിലൂടെ എനിക്ക് പണ്ടേ മുളച്ചിട്ടുണ്ട് ഇന്നത്തെ ടി പി ആർ പതിനെട്ടേ ദശാംശം പൂജ്യം നാല് ശതമാനം ലാൽ സലാം ഇങ്ങനെ ഒരു കുറിപ്പിലൂടെയാണ് അദ്ദേഹം ബഹുമാനപ്പെട്ട കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയനെ കുറ്റപ്പെടുത്തിയിരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ ഏവർക്കും സാധിക്കുന്നതാണ് അദ്ദേഹം കുറിച്ചിരിക്കുന്നത് കേരളത്തിലെ ടി പി ആർ നിരക്കാണ് പതിനെട്ട് ശതമാനത്തിന് മുകളിലാണ് കേരളത്തിൽ ടി പി ആർ നിരക്ക് കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തത് ഇതിനൊപ്പം തന്നെ കടാരയുടെയും കോളേജിലൂടെ പിന്നിട്ട വഴികളിലൂടെയും പരാമർശിക്കുന്നത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയനെ ആർക്കും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ഇപ്പോൾ ഏറെ ചർച്ചാ വിഷയമായി സോഷ്യൽ മീഡിയയിൽ ഈ ഒരു കുറിപ്പ് പ്രചരിക്കുകയാണ് ഒപ്പം തന്നെ കേരളത്തിലെ പ്രതിരോധം പാളിപ്പോയോ എന്ന ചോദ്യവും പലതക്കിൽ നിന്നും ഉയർന്നു കേൾക്കുന്നുമുണ്ട് മഹാരാഷ്ട്രയിൽ പോലും പ്രതിദിന കേസുകൾ നാലായിരത്തിലും താഴെ എത്തിക്കഴിഞ്ഞപ്പോൾ അത് പല ദിവസവും ഇരുപതിനായിരം കടക്കുന്ന അവസ്ഥയാണ് സംജാതമായിട്ടുള്ളത് രാജ്യത്തെ ഏറ്റവും ഉയർന്ന ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കും ഇപ്പോൾ രേഖപ്പെടുത്തുന്നത് കേരളത്തിൽ മാത്രമാണ് കേരളത്തിന്റെ പ്രതിരോധ പ്രവർത്തനത്തിലെ പാളിച്ച തന്നെയാണ് ഇതിന് കാരണമെന്നാണ് വിദഗ്ദ്ധർ ചൂണ്ടിക്കാട്ടുന്നത് കാരണം രാജ്യത്ത് മുപ്പതിനായിരത്തോളം കേസുകൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ആകെ മൊത്തം മുപ്പതിനായിരം കേസുകൾ വരുമ്പോൾ അതിൽ ഇരുപതിനായിരത്തിന് മുകളിലും കേരളത്തിലാണെന്നുള്ളതാണ് ഏറ്റവും നാണക്കേട് ഉളവാക്കുന്ന ഒരു വസുതയും കേസുകൾ കൂടുമെന്ന് ഉറപ്പുണ്ടായിട്ടും കൂടുതൽ അടച്ചിടേണ്ടെന്നാണ് മുഖ്യമന്ത്രി വിളിച്ച അവലോകന യോഗത്തിൽ കഴിഞ്ഞ ദിവസം തീരുമാനിക്കുകയുണ്ടായത് ഓണക്കാലത്തുണ്ടായ ഇളവുകൾ പോലും ഇനി വരും ദിവസങ്ങളിൽ കേസുകൾ വർദ്ധിപ്പിക്കുമോ എന്ന ആശങ്കയിൽ തന്നെയാണ് ജനങ്ങൾ ഇപ്പോഴും കഴിയുന്നത് കോവിഡ് വ്യാപനത്തിൽ രാജ്യത്തെ ഏറ്റവും മോശം അവസ്ഥയിൽ തന്നെയാണ് ഇപ്പോൾ നമ്മുടെ കേരളം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അയൽ സംസ്ഥാനങ്ങളെല്ലാം തന്നെ ഇളവുകൾ നൽകുമ്പോഴും കേരളം ഇതിന് സാധിക്കാത്ത അവസ്ഥയിലാണ് ഹരീഷ് പേരടി നേരത്തെ പങ്കുവച്ച കുറിപ്പിലൂടെ ഒരു ചിത്രം കൂടി കൊടുക്കുന്നുണ്ട് കേരളത്തിൽ അടച്ചുപൂട്ടലുകൾ നടക്കുമ്പോൾ അയൽ സംസ്ഥാനമായിട്ടുള്ള തമിഴ്നാട്ടിൽ പോലും എല്ലാം കൊടുക്കുന്ന ഒരു സാഹചര്യം സംജാതമായിട്ടുണ്ടെന്നാണ് കേസുകൾ കൂടുമെന്ന് ഉറപ്പുണ്ടായിട്ടും കൂടുതൽ അടച്ചിടേണ്ടെന്നാണ് മുഖ്യമന്ത്രി വിളിച്ച യോഗത്തിൽ പോലും ഇപ്പോഴും പറയുന്നത് വാക്സിൻ എടുത്തിട്ടും അഞ്ചു ശതമാനത്തിലധികം പേർക്കും കോവിഡ് വന്ന അവസ്ഥയാണ് ഇപ്പോൾ കേരളത്തിലുള്ളത് കേരളത്തിലെ വടക്കൻ ജില്ലകളിലാണ് ഏറ്റവും കൂടുതൽ ഈ ഒരു സ്ഥിതി ഇപ്പോൾ വർഷമായി തുടർന്നുകൊണ്ടിരിക്കുന്നത് മികച്ച പ്രതിരോധത്തിന് ലഭിച്ച കപ്പ് അലമാരയിലിരുന്ന് പല്ലളിക്കുന്നുണ്ട് എന്നാണ് സർക്കാരിനെതിരെ ഉയർന്നു വരുന്ന പ്രധാന പരിഹാസം സംസ്ഥാനത്ത് കോവിഡ് നയൻറ്റീൻ മൂന്നാം തരംഗം ഉണ്ടായാൽ പോലും നേരിടാൻ കേരളം സജ്ജമാണെന്നായിരുന്നു കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കിയത് ഈയൊരു അവസ്ഥയിലാണ് കേരളത്തിനെ പോക്കെങ്കിൽ മൂന്നാം തരംഗം എങ്ങനെയാവും കേരളം നേരിടുക എന്ന ചോദ്യം തന്നെയാണ് ജനങ്ങൾ ചോദിക്കുന്നത് ജനസംഖ്യ അനുപാതം നോക്കിയാൽ ഏറ്റവും കുറവ് രോഗം ബാധിച്ചത് കേരളത്തിലാണെന്നും അദ്ദേഹം അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ട് എന്നാലിപ്പോൾ ഇതെല്ലാം വെറും അവകാശവാദങ്ങൾ മാത്രമായി തന്നെ ഉയർന്നു നിൽക്കുകയാണ് പ്രത്യക്ഷത്തിൽ യാതൊരു ഫലവും ഇപ്പോൾ കേരളത്തിൽ ഉണ്ടാകുന്നില്ല എന്ന് തന്നെയാണ് പ്രതിപക്ഷ വിമർശനവും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത